ഹായ് ഫ്രണ്ട്സ്, ചോയ്സ് നെറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാം മൂന്ന് ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്കും അതേപോലെ ജോലിയിൽ നിന്നും റിട്ടയർഡായി പെൻഷൻ വാങ്ങുന്നവർക്കും കേരള സർക്കാർ നൽകുന്ന മെഡിസെപ്പിന്റെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എങ്ങനെ ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. മെഡിസെപ്പ് കാർഡ് നമുക്ക് ഇങ്ങനെ രണ്ട് കളറിലേക്ക് അവൈലബിൾ ആവുക. ഇതിൽ ആദ്യം കാണുന്നത് ഗവൺമെന്റിൽ നിലവിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെയും രണ്ടാമത് കാണുന്നത് റിട്ടയർഡ് ആയതിനു ശേഷം പെൻഷൻ വാങ്ങുന്നവരുടെ മെഡിസെപ്പ് കാർഡാണ്. ഇങ്ങനെ നമുക്ക് രണ്ട് കളറിലേക്കും അവൈലബിൾ ആവുക. അപ്പോൾ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഗൂഗിൾ സെർച്ചിൽ മെഡിസെപ്പ് എന്ന് സെർച്ച് ചെയ്യുക. ഓപ്പൺ ആവുന്ന പേജിൽ ആദ്യത്തെ ലിങ്ക് തന്നെ എടുക്കുക, മെഡിസെപ്പ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് മെഡിസെപ്പിൻ്റെ ഒഫീഷ്യൽ സൈറ്റ്. ഈ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് സൈറ്റിൽ ഡയറക്റ്റ് ആയിട്ട് കയറാവുന്നതാണ്. ഇത് നമുക്ക് മെഡിസെപ്പ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായി താഴെ ഡൗൺലോഡ് മെഡ് കാർഡ് എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ആവുന്ന പേജിൽ അക്കൗണ്ട് ടൈപ്പ് എന്നുള്ളവിടെ നമ്മൾ ബെനിഫിഷ്യറിനെ സെലക്ട് ചെയ്യണം, അല്ലാതെ വേറെ ഏത് ഓപ്ഷനും സെലക്ട് ചെയ്യരുത്. ദെൻ അതിനുശേഷം മെഡിസെപ്പ് ഐ ഡി ചോദിക്കും. മെഡിസെപ്പ് ഐ ഡി അറിയുന്നവർക്ക് ഇവിടെ മെഡിസെപ്പ് ഐ ഡി എൻ്റർ ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ മെഡിസെപ്പ് ഐ ഡി അറിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഹോം സൈറ്റിലേക്ക് വന്നതിന് ശേഷം മുകളിൽ കാണുന്ന ഓപ്ഷൻസിൽ സ്റ്റാറ്റസ് എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ആവുന്ന പേജിൽ കാറ്റഗറി എന്നുള്ളവിടെ എംപ്ലോയി എന്നും പെൻഷനർ എന്നും കാണും. ഇതിൽ നിലവിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ എംപ്ലോയി സെലക്ട് ചെയ്ത് അവരുടെ എംപ്ലോയ്മെൻറ്റ് ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത്. ദെൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ക്യാപ്ചർ, ഈ ചിത്രത്തിൽ കാണുന്ന ഇത് അക്കങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ സെർച്ച്. ഓക്കെ, നമ്മൾ സെർച്ച് ചെയ്ത പ്രകാരമുള്ള ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ടാവും. അതിൽ നമ്മൾ ആദ്യം തന്നെ കാണാം മെഡിസെപ്പ് ഐ ഡി എംപ്ലോയി എന്ന് കാണും. ഈ ഐ ഡി നമ്പറാണ് നമ്മളുടെ മെഡിസെപ്പ് ഐ ഡി. ഈ ഐ ഡി നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ദെൻ അതിൻ്റെ താഴെ പേര്, ജെൻഡർ, പാൻ കാർഡ് നമ്പർ, അതേപോലെ മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്, ഓഫീസ് സ്റ്റാറ്റസ്, അതേപോലെ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ്, ദെൻ ഡിപ്പെൻഡൻറ്റ്, നമ്മളുടെ ഈ കാർഡിൽ എത്ര പേരുണ്ടോ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണും. ഇതെല്ലാം വെരിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് മെഡിസെപ്പ് ഐ ഡി ഇവിടെ ലഭിച്ചു. ഇതിപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഐ ഡി ആണ്. ഇനി നമുക്ക് പെൻഷനേഴ്സിൻ്റെ എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. അതിനായി വീണ്ടും ബാക്കിലേക്ക് വരിക. ദെൻ കാറ്റഗറിയിൽ പെൻഷനർ എന്ന് സെലക്ട് ചെയ്യുക. ദെൻ അവരുടെ പി പി ഒ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, അഥവാ പെൻഷൻ നമ്പർ, അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത്. ദെൻ ട്രഷറി, ഏത് ട്രഷറി ആണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ക്യാപ്ചർ, ഈ ചിത്രത്തിൽ കാണുന്ന ഇത് അക്കങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ സെർച്ച്. ഓക്കെ, നമ്മൾ സെർച്ച് ചെയ്ത പ്രകാരമുള്ള ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാവും. അതിൽ നമുക്ക് ആദ്യം തന്നെ കാണാൻ കഴിയും മെഡിസെപ്പ് ഐ ഡി പെൻഷനർ. അപ്പോൾ ഈ ഐ ഡി നമ്പറും അതേപോലെ നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ ഐ ഡി നമ്പർ വെച്ചിട്ടാണ് നമ്മൾ മെഡിസെപ്പ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഇതിലും അതേപോലെ പേര്, ജെൻഡർ, പാൻ നമ്പർ, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് റെമിറ്റൻസ്, സ്റ്റാറ്റസ്, വെരിഫിക്കേഷൻ സ്റ്റാറ്റസ്, ടൈപ്പ് ഓഫ് പെൻഷൻ, അതേപോലെ ഡിപ്പെൻഡൻറ്റ് ആരൊക്കെയാണെന്നുള്ളത് കാണും. ഇവയെല്ലാം വെരിഫൈ ചെയ്യുക. ഇനി നമുക്ക് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായി വീണ്ടും ഹോമിലേക്ക് വന്ന് അതേ ഡൗൺലോഡ് മെഡ് കാർഡ് എന്നതിൽ സെലക്ട് ചെയ്യുക. ഓപ്പൺ ആവുന്ന പേജിൽ നമുക്ക് ബെനിഫിഷ്യറി ഓട്ടോമാറ്റിക്കായി സെലക്ട് ആയിട്ടുണ്ടാവും. ദെൻ അതിൻ്റെ താഴെ മെഡിസെപ്പ് ഐ ഡി, നമ്മൾ കണ്ടുപിടിച്ച മെഡിസെപ്പ് ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ അടുത്ത ബോക്സിൽ എംപ്ലോയി ഐ ഡി അല്ലെങ്കിൽ പെൻ അല്ലെങ്കിൽ പി പി ഒ നമ്പർ എന്ന് കാണും. ഇതിൽ എംപ്ലോയീസ് ആണെങ്കിൽ അവരുടെ എംപ്ലോയി ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക. അതേപോലെ റിട്ടയർഡ് ആയതിനു ശേഷം പെൻഷനേഴ്സ് ആണെങ്കിൽ അവരുടെ പെൻഷൻ നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഏതാണെന്നുള്ളത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ സൈൻ ഇൻ. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത പ്രകാരമുള്ള ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ടാവും. അതിൽ പോളിസി ഹോൾഡർ, ടൈപ്പ്, അതേപോലെ ഡിപ്പെൻഡൻറ്റ് ആരെല്ലാമാണ് ഇതിൽ ഡിപ്പെൻഡൻറ്റ് എന്നുള്ളത് ഇവിടെ കാണാം. ഇവയെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം താഴെ ഡൗൺലോഡ് ഹെൽത്ത് കാർഡ് എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഹെൽത്ത് കാർഡ്. ഇത് രണ്ട് പേജിലേക്കും അവൈലബിൾ ആവുക. ഇത് നിങ്ങൾ ടു സൈഡ് ആയിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഹെൽത്ത് ഐ ഡി നമ്മൾ നേരത്തെ നോക്കിയതാണ്, ഇങ്ങനെ രണ്ട് കളറിലേക്കും അവൈലബിൾ ആവുക. ആദ്യത്തേത് നിലവിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെയും രണ്ടാമത്തേത് പെൻഷനേഴ്സിൻ്റെയും ആണ്.
ഇതിൽ എംപ്ലോയീസ് ആണെങ്കിൽ അവരുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അതേപോലെ മക്കൾ ഇവർക്കെല്ലാം ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ്. പക്ഷേ പെൻഷനേഴ്സിൽ അവരുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇവർ രണ്ടുപേർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അവരുടെ മക്കൾക്ക് ഇതിന് ആനുകൂല്യം ലഭിക്കുവാൻ അർഹതയുണ്ടാവുകയും ഇല്ല. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് മെഡിസെപ് ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി വരുന്ന പ്രൊസീജിയർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോസ് കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക.